നമസ്കാരം. ഞാൻ കെ രാധാകൃഷ്ണൻ, ഡയറക്ടറാണ്. ജയേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. 1978 കളിയങ്കാട്ട് നീതി എന്നൊരു ചിത്രത്തിൽ സംവിധാന സഹായിയായി ഞാൻ കൃഷ്ണദാസ് സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ധാരാളം ചിത്രങ്ങൾ ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ 79 ലാസ്റ്റാണ് ശ്രീവിദ്യ നിർമ്മിക്കുന്ന ഒരു രാഗം പലതാളം എന്നൊരു ചിത്രത്തിൻ്റെ പരിപാടി തുടങ്ങിയത്. അതിൽ മധുസാറിൻ്റെ ഈക്വൽ ക്യാരക്ടറാണ് ജയേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ജയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല. ഒരുപാട് പേരുണ്ട് എങ്കിലും അതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു ക്യാരക്ടറായിരുന്നു ജയേട്ടൻ്റെ. എവിടെ കണ്ടാലും, ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിലും വഴിയിൽ വണ്ടി നിർത്തും, ഹലോ വരുന്നോ എന്ന് ചോദിക്കും. അങ്ങനെ അവരുടെ രാഗം പലതാളം കഴിഞ്ഞ വഴി ശ്രീദേവി ദർശനം പറഞ്ഞൊരു പടം തുടങ്ങി. അതിൽ നായകൻ ജയേട്ടനായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ചിത്രം മുഴുമിപ്പിക്കാൻ പറ്റിയില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ ജയേട്ടനെ എവിടെ വെച്ച് കണ്ടാലും വളരെ സ്നേഹത്തോട് പെരുമാറുന്ന അദ്ദേഹം പാമ്പുരയിലായിരുന്നു സ്ഥിരതാമസം. ഇടയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിപ്പിച്ചേ വിടുള്ളൂ. ഉച്ചയാണെങ്കിൽ ഊണ് കഴിക്കും, അല്ലാത്ത നേരത്താണെങ്കിൽ എന്തെങ്കിലും ടീവൻ കഴിച്ചിട്ട് പോയാൽ മതി പറയും. നിങ്ങളൊക്കെ വേഗം പടം ചെയ്യണം, ഞാൻ ഡേറ്റ് തരാം കേട്ടോ എന്ന് വരെ പറഞ്ഞൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുത്, അല്ലെങ്കിൽ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്, അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരുന്നു. വളരെ മനുഷ്യസ്നേഹിയായിരുന്നു പുള്ളി. ഈ അവസരത്തിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മലയാള സിനിമയും മലയാള സിനിമാ പ്രേക്ഷകരും അദ്ദേഹത്തെ ഇന്നലെ കണ്ട പോലെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു അടയാളം കൂടിയാണത്. ഏതായാലും ഈ അവസരത്തിൽ ജയേട്ടന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.